ഹലോ, വെൽക്കം ടു ബീസ് റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ ഒരു നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് ഞാൻ നാരങ്ങ ഒരു കിലോ നാരങ്ങ ഞാൻ ഉപ്പിലിട്ട്, വെറും ഉപ്പിട്ടിട്ട് വെള്ളമൊന്നും കൂട്ടാതെ ഉപ്പിലിട്ട് വെച്ചതാണിത്. ഒരു മൂന്ന് ദിവസം ഞാനത് ഉപ്പിലിട്ട് വെച്ചു. പിന്നെ ഞാൻ അച്ചാർ പൊടിയൊന്നും ഇവിടെ ഉപയോഗിക്കണില്ല. ഇതിൽക്ക് ഞാൻ കടുക്, ഉലുവ, ജീരകം, ഇതിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ ചേരുവകളും കൂടെ വറുത്ത് പൊടിച്ചതാണ് കടുകും ജീരകവും ഉലുവയും കൂടെ. നല്ലൊരു പാൻ ചൂടാക്കിയിട്ട് ഓയിലെടുക്കുക. ഞാനിവിടെ റിഫൈൻഡ് ഓയിൽ ഒരു 150 ml ആണ് എടുത്തിട്ടുള്ളത്, ഒരു കിലോ നാരങ്ങയ്ക്ക്. നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ എടുക്കാം. ഇത് കുറച്ച് ഓയിൽ കൂടുതലായിട്ട് എടുക്കണമെന്നാണ് ഞാൻ, എന്താ പറഞ്ഞാൽ എന്നാലുള്ളൂ സ്റ്റോർ ചെയ്യാൻ പറ്റുക. പിന്നെ ഞാനിവിടെ കടുക് എടുത്തിട്ടുണ്ട്, കടുക് ഒരു സ്പൂണ്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ഉണക്കമുളകിടാം. ഉണക്കമുളക് ഏകദേശം ഒരു 5-6 ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിലേക്ക് കരിവേപ്പില ഇടാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പൊടിച്ചു വെച്ച ഉലുവ, ജീരകം, കടുക് ഇതെന്നെ മിക്സ്. അച്ചാർ പൊടിക്ക് പകരം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഏകദേശം കൂടുതലാണ് ഞാൻ ഇടുക. ആ ഒരു 4-5 സ്പൂണോളം വരും. ഫുള്ളായിട്ട് ഞാൻ പൊടിച്ചു വെച്ച അളവ് ഫുള്ളായിട്ട് ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം, നന്നായിട്ട് വണങ്ങിക്കിട്ടണം. മസാല നന്നായിട്ടൊന്ന് വണങ്ങിക്കിട്ടോളാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനിവിടെ ശക്തി മസാലയാണ് യൂസ് ചെയ്യണത്. ആ ഒരു മുളക് പൊടി നല്ല ചുവപ്പ് കളറാണ് ശക്തി മസാലേൻ്റെ. അതുകൊണ്ട് ഞാൻ ശക്തി മുളക് പൊടി 1 പാക്കറ്റ്, 100 ഗ്രാമിൻ്റെ 1 പാക്കറ്റാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂണ്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾ തില്ല മുളക് പൊടിയാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ വന്നിട്ട് നന്നായിട്ടൊരു കളറ് കിട്ടാൻ ഞാൻ എപ്പോഴും ശക്തി മസാലയിലാണ് യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ ഇത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട്, 1/2 ഗ്ലാസ്. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം, ഈ ഒരു വെള്ളം കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മസാലയൊന്ന് ഉണക്കി കൊടുക്കാം. ഞാൻ മൊത്തമായിട്ട് ആകെ 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൽ ചേർക്കണുള്ളൂ, അതല്ലാതെ ഒരു വെള്ളം ഞാൻ ചേർക്കുന്നില്ല. മസാലേൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടി. ഇത് ഇളക്കി കൊടുക്കുന്നത് വന്നിട്ട് കറുപ്പ് കളറായി കരുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടെ എണ്ണ ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് വണങ്ങി കിട്ടുമ്പോൾ കുറച്ചുകൂടെ എണ്ണ, ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യാണ്. അത് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾക്ക് ഉപ്പ് ചിലർക്ക് കൂടുതൽ വേണ്ടി വരും. ഞാനൊരു പാകത്തിനിടുന്നുണ്ട്, 2 സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ വിനീഗറാണ് ആഡ് ചെയ്യുന്നത്. അതൊരു 1/2 ബോട്ടിലുണ്ട് വിനീഗർ, അത് ഫുള്ള് ഒഴിക്കും ഞാൻ. നാരങ്ങ ഓൾറെഡി പുളിയുള്ളതുകൊണ്ട് ആ വിനീഗർ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളക്കുമ്പോൾ നമ്മൾ ആ നാരങ്ങയും കൂടെ ഇട്ട് നമ്മളുടെ അച്ചാർ റെഡിയാവും. ഇപ്പോൾ നമ്മളുടെ അച്ചാർ റെഡിയാണ്. ഇതൊരു തള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഏകദേശം തള വന്നു. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഉപ്പിലിട്ട നാരങ്ങ ആഡ് ചെയ്യാണ്. നാരങ്ങ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നാരങ്ങയുടെ ഫുള്ള് കളറൊക്കെ ചേഞ്ച് ആകാൻ തുടങ്ങും. ഇനി ഒന്ന് നന്നായിട്ട് തിളക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അച്ചാർ ഓഫാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിള വന്നു. ഇനി നമ്മൾ അച്ചാർ ഓഫാക്കി ഇനി ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയ ഒരു ഭരണിയിലിട്ടിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. നമ്മൾ അച്ചാർ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.